And welcome to the new video. So we'll be continuing our discussion about bilinear transformation. For bilinear transformation endanu adinte karyangal endanu vare nammal parannanga appo ini namukku parayanullathu idil varuna oru sambhavana warping effect ennu parannittu appo warping effect endanullu nokkam appo adinu vendi namukku ariyam omega equal to 2 by t tan omega by 2 namukku ivada kittiya relation varu ee om borutho omega analog ilthe ഫ്രീക്വൻസിയും ഡബ്ല്യു പോലത്തെ ഒമേഗ നമ്മൾ ഡിജിറ്റലിലത്തെ ഫ്രീക്വൻസിയാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ നമുക്കിപ്പോൾ സേ ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് ഒമേഗ, ഒമേഗ ചെറുതാണെങ്കിൽ നമുക്കറിയാം എന്താ പറയുക, തീറ്റ സ്മോൾ ആണെങ്കിൽ, ഫോർ തീറ്റ സ്മോൾ നമുക്ക് റിലേഷൻ അറിയാം എന്താ ടാൻ തീറ്റേനെ വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം, തീറ്റ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഈ ഒരു സംഭവമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്കിവിടെ തൽക്കാലം ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെന്ന് എഴുതാം, ഒമേഗ ഈക്വൾ ടു സ്മോൾ വാല്യൂസിനാണ് പറയുന്നത്, ഒമേഗ ഈക്വൾ ടു 2/T ഇൻറ്റു ടാൻ ഒമേഗ ബൈ 2 എന്ത് മാത്രം എഴുതിയാൽ ഒമേഗ ബൈ 2 മാത്രം എഴുതിയാൽ. സോ നമുക്ക് എന്ത് കിട്ടും, ഒമേഗ ബൈ ടി കിട്ടും, അല്ലെങ്കിൽ ഒമേഗ ഈക്വൽ ടു ഓം ഇൻറ്റു ടി. ഇതിൻ്റെ അർത്ഥം എന്താ, ഒരു ലീനിയർ റിലേഷനാണ്, ലീനിയർ റിലേഷനാണ് ബിറ്റ്വീൻ ഒമേഗാസ്. ഓക്കെ, രണ്ട് ഡൊമെയിനിലെ ഒമേഗ എന്ത് കണ്ടീഷനിലാണ്, ഫോർ സ്മോൾ ഒമേഗ, സ്മോൾ വാല്യൂസ് ഓഫ് ഒമേഗയ്ക്ക് ഇത് രണ്ടും തമ്മിലെ റിലേഷൻ ലീനിയറാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ആസ് എ റിസൾട്ട് ദ ഡിജിറ്റൽ ഫിൽട്ടർ ഹാവ് ദ സെയിം ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ് ആസ് ദ അനലോഗ് ഫിൽട്ടർ. സോ രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് റെസ്പോൺസ് സെയിം ആണ് എവിടെയാണെങ്കിൽ മാത്രം സ്മോൾ വാല്യൂസിന്. ഫോർ ഹയർ വാല്യൂസ് ഹൗ ആർ ദ ഫ്രീക്വൻസി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ഒമേഗ ബിക്കംസ് നോൺ ലീനിയർ, ബിക്കോസ് ഹയർ വാല്യൂസിന് ഇതിൻ്റെ നോർമൽ ഇക്വേഷൻ ഈക്വേഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഹയർ വാല്യൂസിന് അത് ഹോൾഡ് ആവില്ല, ആൻഡ് ഡിസ്റ്റോർഷൻ ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ദ ഫ്രീക്വൻസി സ്കെയിൽ ഓഫ് ദ ഡിജിറ്റൽ ഫിൽട്ടർ ടു ദാറ്റ് ഓഫ് ദ അനലോഗ് ഫിൽട്ടർ. ഈ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാർപ്പിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ത്രൂ ഔട്ട് ലീനിയർ റിലേഷൻ കിട്ടാൻ്റെ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ലോ ഫ്രീക്വൻസിയിൽ ലീനിയർ റിലേഷനും ലേറ്റർ നമുക്ക് എന്താ ഡിസ്റ്റോർഷനും വരുന്ന ആ ഒരു എഫക്റ്റിനെയാണ് വാർപ്പിംഗ് എഫക്റ്റ് എന്ന് ഉള്ളത് കൊണ്ട് പറയുന്നത്. അതായത് ഫോർ ഹയർ ഫ്രീക്വൻസീസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒമേഗ, അതായത് നമുക്ക് വേണമെങ്കിൽ എഴുതാം ഇത് സ്മോളർ ഫ്രീക്വൻസീസിൻ്റെ കേസിൽ. സോ ഫോർ ഹയർ ഫ്രീക്വൻസീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒമേഗ ആൻഡ് ഒമേഗ ബിക്കംസ് വാട്ട് നോൺ ലീനിയർ, ഓ ബിക്കംസ് നോൺ ലീനിയർ ആൻഡ് ഡിസ്റ്റോഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്റ്റോഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഇൻ ദ ഫ്രീക്വൻസി റെസ്പോൺസ് അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി സ്കെയിൽ, ഫ്രീക്വൻസി സ്കെയിലാണല്ലോ മാറ്റം വരുന്നത്, ഫ്രീക്വൻസി സ്കെയിൽ ഓഫ് ദ ഡിജിറ്റൽ ഫിൽട്ടർ, ഫ്രീക്വൻസി സ്കെയിൽ ഓഫ് ദി ഡിജിറ്റൽ ഫിൽട്ടർ ടു ദാറ്റ് ഓഫ് ദ അനലോഗ് ഫിൽട്ടർ, ടു ദാറ്റ് ഓഫ് ദി അനലോഗ് ഫിൽട്ടർ. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ദി വാർപ്പിംഗ് എഫക്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാർപ്പിംഗ് എഫക്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് ഇതിൻ്റെ കാര ഇങ്ങനെയായിരിക്കും വരിക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഇത് ഒമേഗ ആണ്, ഡിജിറ്റൽ ഫ്രീക്വൻസിയാണ് ഇവിടെ കാണുന്നത് ഒമേഗ, ഇത് നമ്മളുടെ ഒമേഗ ടീം തമ്മിലെ റിലേഷൻ. അതായത് ഈ ഒരു റിലേഷൻ നമുക്ക് എവിടെ മാത്രമേ കിട്ടുള്ളൂ, ലോവർ റേഞ്ചിൽ മാത്രം, ഒമേഗയുടെ വാല്യൂ സ്മോൾ ആകുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ, ഹയർ ഇതിലേക്ക് പോകും തോറും ആ ഒരു ഗ്രാഫ് മാറിപ്പോവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വാർപ്പിംഗ് കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിലും ഫേസ് റെസ്പോൺസിലും എന്താ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒമേഗ ടീം ഒമേഗയും തമ്മിലെ റിലേഷനാണ്, അത് തമ്മിലെ റിലേഷനാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് തുടക്കത്തിൽ കുറച്ച് പോർഷൻ ലീനിയറും പിന്നെ അങ്ങോട്ട് നോൺ ലീനിയർ ആയിട്ട് അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഇതാണ് എടുത്തിരിക്കുന്നത് വിചാരിക്കാം. ഈ കാണുന്നതാണ് നമ്മളുടെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്, ഏതിൻ്റെ അനലോഗ് ഫിൽട്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ് ഇവിടെ കാണുന്നത് വിചാരിക്കാം. അപ്പോൾ ഇതിലെ പാസ് ബാൻഡ് കാണിച്ചിട്ട് പാസ് ബാൻഡ് സെൻറ്റേഡ് ആയിട്ട് റെഗുലർ ഇൻ്റർവെൽസ്, അപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിലുള്ള പാസ് ബാൻഡ്സ് ആണ് ഈ യെല്ലോ ഇതായിട്ട് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ദ ഡിറൈവ്ഡ് ഫിൽട്ടർ
വി ഹാവ് ദ സെയിം നമ്പർ ഓഫ് പാസ് ബെൻസ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ ഇങ്ങോട്ട് ഡിറൈവ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ കാണിക്കേണ്ടതാണ് നമ്മുടെ ഡിജിറ്റലിൻ്റെ എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ അനലോഗ് എച്ച് ഓഫ് ജെ ഒമേഗ. അപ്പോൾ അത് മനസ്സിലാവും വിചാരിക്കുന്നു. ഇത് നമ്മളുടെ അനലോഗാണ് ഈ കാണുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഡിജിറ്റലാണ്. ഇപ്പം ഈ ഒരു ക്യാര വെച്ച് നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് പാസ് ബാൻസിനെ തരും. പക്ഷേ നോക്കുക, ഇപ്പം ഇതിൽ ഇതാണ് ആദ്യത്തെ പാസ്മാൻ്റിൻ്റെ ഡ്യൂറേഷൻ. രണ്ടാമത്തെ പാസ്മാൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായി. മൂന്നാമത്തെ പാസ്മാൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് മാറി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സെയിം പാസ് ബാൻഡ് സെൻഡേർഡ് ഫ്രീക്വൻസീസ് ആൻഡ് ബാൻഡ് വിഡ്ത് ഓഫ് ദ ഹയ്യർ ഫ്രീക്വൻസി പാസ് ബാൻഡ് വിൽ ടെൻ ടു റെഡ്യൂസ് ഡിസ്പ്രൊപ്പോർഷണലിറ്റി. അല്ലേ, ഹയ്യർ ഇതിലേക്ക് പോകും തോറും ആ പ്രൊപ്പോർഷണൽ ഇതവിടുന്ന് കുറഞ്ഞ് ഡിസ്പ്രൊപ്പോർഷണലായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടി ലീനിയർ ആയിരുന്നെങ്കിൽ ഇത് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തായിരുന്നു. അപ്പോൾ മേലേക്ക് പോകും തോറും ഇത് അതിൻ്റെ എണ്ണം കറക്റ്റ് വരുമെങ്കിലും അതിൻ്റെ ഇത് ബാൻഡ് വിഡ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എന്താ ഫേസിലെ എഫക്ട് ഓൺ ഫേസ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ എന്താ ഫേസ് റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ലീനിയർ ഫേസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് വിചാരിക്കുക. അനലോഗിന് ലീനിയർ ആണ് റിലേഷൻ ആംഗിൾ എച്ച് ഓഫ് ജമേക്കും ഒമേഗയും തമ്മിലെങ്കിൽ നമ്മളത് ഇപ്പുറത്തേക്ക് മാറി വരുമ്പോഴൊക്കെ എന്തായി നോൺ ലീനിയർ ആയി. കാരണം ഈ നോൺ ലീനിയർ എഫക്റ്റ് അവിടേക്ക് വന്നു. ഇപ്പോൾ രണ്ടും ഫേസിലും മറ്റേലും എന്ത് വരുന്നുണ്ട്, നമുക്ക് പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വാർപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു കാര്യം ചെയ്യും, പ്രീ വാർപ്പിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, അപ്പോൾ പ്രീ വാർപ്പിംഗ്, പ്രീ വാർപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർപ്പിംഗ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യുന്നത്? പ്രീ വാർപ്പിംഗ് അനലോഗ് ഫ്രീക്വൻസീസ് ആദ്യം ഫൈൻഡ് ഔട്ട്, പ്രീ വാർപ്പിംഗ് അനലോഗ് ഫ്രീക്വൻസീസ്. അപ്പോൾ ആദ്യം തന്നെ പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസീസ് അവിടെ കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് എല്ലാ ഡിസൈനും ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ആ ഇത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇക്വേഷൻ തന്നെ ഒമേഗ ഈക്വൽ ടു 2/T ടാൻ ഒമേഗ ബൈ 2 എന്നുള്ള റിലേഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസീസ് കാണുക, യൂസ് ചെയ്യുക. അതായത് നമുക്കിത് വെച്ചിട്ട് രണ്ടെണ്ണം കണ്ടുവരിക, ഏതൊക്കെയാണ്? ഒമേഗ പിയും ഒമേഗസും. സോ ഒമേഗ പി ഇസ് ഈക്വൽ ടു 2/T ടാൻ ഒമേഗ പി ബൈ 2 ഉപയോഗിക്കാം. അതേപോലെ ഒമേഗ എസ് ഈക്വൽ ടു 2/T ടാൻ ഒമേഗ എസ് ബൈ 2. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രീ വാർപ്പിംഗ് ഫ്രീക്വൻസി കണ്ടിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഇനി ഇതിൽ തന്നെ നമ്മൾ ഇതാണ് ജനറൽ ഇക്വേഷൻ പറയുന്നതെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇൻറ്റു ടീം കൂടിയും ഉപയോഗിക്കേണ്ടി വരും. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീയുടെ വാല്യൂ സ്മോൾ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ടീയുടെ വാല്യൂ ടീയും കൂടി ആ ഇക്വേഷനിലേക്ക് വരും എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നോർമൽ കേസിലില്ല, അത്ര തന്നെയുള്ളൂ, ടീ വരും ടീ സ്മോൾ ആണെങ്കിൽ. ഇപ്പോൾ ഇതാണ് നമ്മളുടെ വാർപ്പിംഗ് എഫക്റ്റും പ്രീ വാർപ്പിംഗും.